children, good morning. Welcome to another episode of our Malayalam class. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുസ്തകം അല്ലേ. ഏതാണ് പാഠം 34, എൻ്റെ പുസ്തകം. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് പ്രത്യയങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പഠിച്ചത്? എൻ്റെ പ്രത്യയങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞത് മനസ്സിലായല്ലോ. എൻ്റെ ഉടേ ചേർക്കുന്നത് എവിടെയാണ്? നാമത്തിനോടൊപ്പമാണ് എൻ്റെ ഉടേ ചേർക്കുന്നത് അല്ലേ. വാക്യത്തിൽ മറ്റ് വാക്കുകളെ നാമവുമായി ബന്ധിപ്പിക്കാൻ നാമത്തിനോടൊപ്പം ചേർക്കുന്നതാണ് പ്രത്യയങ്ങൾ. അത് നാമം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പേരിൻ്റെ നമ്മുടെയൊക്കെ പേര് നാമമാണ്. സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ എന്താ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, സാധനങ്ങളുടെ പേര്, ഇതെല്ലാം നാമമാണ്. ഈ നാമത്തിനോടൊപ്പമാണ് ഈ പ്രത്യയങ്ങൾ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഇൻ്റെ ഉടേയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ് നോക്കി, ഇൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇൻ്റെ ചേർത്തെഴുതാം. ഞാൻ പിന്നെന്താ അവൻ, അവൻ പിന്നെ അച്ഛൻ, അച്ഛൻ അനുജൻ, അനുജൻ പിന്നെ വേറെ നമ്മൾ പഠിച്ചെന്താണ് മകൻ, കുഞ്ഞ്, നീ. അതിൻ്റെ ഉള്ള ഇൻ്റെ ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? ഞാൻ ഇതിൻ്റെ ഇൻ്റെ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? ഞാൻ എൻ്റെ, ഞാൻ അതിനോട് ഇൻ്റെ ചേർക്കുമ്പോൾ എങ്ങനെയാണ്? എൻ്റെ, എൻ്റെ പുസ്തകം അല്ലെങ്കിൽ എൻ്റെ പേന, എൻ്റെ ബാഗ്, എൻ്റെ. അവൻ, അവൻ എന്നതിലൂടെ ഇൻ്റെ ചേരുമ്പോൾ എങ്ങനെ എഴുതാം? അവൻ്റെ. എങ്ങനെയാണ് എഴുതുന്നത്? അവൻ്റെ. അടുത്തത് അച്ഛൻ എന്നുമ്പോൾ എങ്ങനെ എഴുതാം? അച്ഛൻ്റെ, അച്ഛൻ, അച്ഛൻ്റെ. അടുത്തേതാ അനുജൻ, അനുജൻ, അനുജൻ്റെ, അനുജൻ്റെ. അടുത്തെന്താണ് മകൻ എഴുതുമ്പോൾ എങ്ങനെയാണ്? മകൻ്റെ, മകൻ്റെ. അടുത്തത് കുഞ്ഞ് എങ്ങനെ എഴുതാം? കുഞ്ഞ്, ഇപ്പൊ ഉദാഹരണം കുഞ്ഞ്, ഉടുപ്പ്, രണ്ട് പദങ്ങൾ തന്നെ. കുഞ്ഞ്, ഉടുപ്പ്, യാതൊരു ബന്ധവുമില്ല അല്ലേ പദങ്ങൾ തന്നെ. കുഞ്ഞ്, ഉടുപ്പ്, ഒരു ബന്ധവുമില്ല. എന്നാൽ അതിൻ്റെ കൂടെ ഒരു ഇൻ്റെ ചേരുമ്പോൾ, നാമത്തിനോടൊപ്പം ഇൻ്റെ ചേരുമ്പോൾ അതിന് അർത്ഥം കിട്ടും. കുഞ്ഞ്, ഉടുപ്പ് എന്ന ആ രണ്ട് പദങ്ങളുടെ കൂടെ, കുഞ്ഞ് എന്നതാണ് നാമം അല്ലേ, അതിൻ്റെ കൂടെ കുഞ്ഞ് എന്ന നാമത്തോടൊപ്പം ഇൻ്റെ ചേർത്ത് പറഞ്ഞ് നോക്കിക്കേ. അപ്പോൾ എങ്ങനെ കിട്ടും? കുഞ്ഞിൻ്റെ, കുഞ്ഞിൻ്റെ ഉടുപ്പ്. ഇപ്പോൾ ആ ഉടുപ്പിന് അവകാശിയായി അല്ലേ, കുഞ്ഞിൻ്റെ ഉടുപ്പ്. കുഞ്ഞ് അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെയുള്ള കുഞ്ഞിൻ്റെ, കുഞ്ഞിൻ്റെ. അതുപോലെ അടുത്തത് നീ, നീ, നിൻ്റെ, നീ, നിൻ്റെ. അതാണ് ഇൻ്റെ എന്ന പ്രത്യേകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് ചേർത്ത് നമ്മുടെ എന്താണ് വാക്യങ്ങൾ പഠിച്ചില്ല, വാക്യങ്ങൾ പഠിച്ചു, ഇതിങ്ങനെ എഴുതാനും മനസ്സിലായല്ലോ. ഇന്ന് നമുക്കിനി അടുത്തത് പഠിക്കുന്നത് എന്താണ്? ഉടേ, ഉടേ എന്ന പ്രത്യേകത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കുന്നത്. നോക്കിക്കേ, ഉടേ വായിക്കുന്നതിനെയാണ് ഉടേ. ഇത് പക്ഷേ നമ്മളൊരു വാക്കിൻ്റെ കൂടെ എഴുതുമ്പോൾ ഈ ഉവോ എന്ന് ഇതുപോലെ ഒരു വാക്കായിട്ട് എഴുതുകൊണ്ടാണ് ആദ്യം ഉവോ എന്ന അക്ഷരം വന്നിരിക്കുന്നത്. ഈ വേറെ നാമത്തോടൊപ്പം ചേർക്കുമ്പോൾ ആ ഉ എന്നത് മാറി യു ആകും. അത് ഓർത്ത് വെച്ചോളാം കേട്ടോ. നമ്മളൊരു വാക്കിൻ്റെ കൂടെ ഇത് ചേരുമ്പോൾ ഈ ഉവിൻ്റെ സ്ഥാനത്ത് യു ആകും. അത് ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അവൾ, അവൾ. ചില സന്ദർഭങ്ങളിലാണ് അത് മാറുന്നത്, ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വാക്കുകൾ എഴുതുമ്പോൾ മനസ്സിലാവും. ഉദാഹരണമാണ് അമ്മ, അമ്മ. പിന്നെ അനുജത്തി, അനുജത്തി. നോക്കിക്കേ, അവൾ, അമ്മ, അനുജത്തി. പിന്നെ ചേച്ചി, നമുക്ക് വേറെ കുറെ പദങ്ങൾ എഴുതി നോക്കാം. ചേച്ചി, പിന്നെന്താ അവർ, ഇനി ഇതിനോടൊപ്പം ഉടെ ചേർക്കുമ്പോൾ എങ്ങനെ മാറുമെന്ന് നോക്കി. അവൾ, അവൾ എന്ന നാമത്തോടൊപ്പം ഉടെ ചേരുമ്പോൾ എങ്ങനെ എഴുതാം?
അവളുടെ അവൾ അധികം ഉടെ എങ്ങനെയാണ് വായിക്കുന്നത് അവളുടെ അവൾ അവളുടെ അവളുടെ മനസ്സിലായോ അവൾ അവളുടെ ഇനി അടുത്ത് നോക്കിക്കേ അമ്മ എങ്ങനെയായിരിക്കും അമ്മ ആ അമ്മയുടെ അമ്മ അമ്മയുടെ അവിടെ യു യു വന്നതുണ്ടോ ഇവിടെ നമ്മൾ ഉടെ എഴുതില്ല ആ വാക്കിനോട് ചേർത്ത് എഴുതുമ്പോൾ അത് യു ആയി മാറും അമ്മയുടെ അത് ഒന്ന് നോക്കിക്കേ അവളുടെ അമ്മയുടെ അടുത്ത് എന്താണ് അനുജത്തി അനുജത്തി ഉടേ ചേർക്കുമ്പോൾ അത് എങ്ങനെ മാറും അനുജത്തി അനുജത്തിയുടെ അനുജത്തി അനുജത്തിയുടെ അനുജത്തിയുടെ അനുജത്തി അനുജത്തിയുടെ അടുത്തത് ചേച്ചി എന്നാണ് വാക്ക് എന്താണ് ചേച്ചി അപ്പോൾ അതിൻ്റെ കൂടെ ഉടേ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ചേച്ചിയുടെ ചേച്ചി എന്ന പദത്തോടൊപ്പം ഉടെ ചേരുമ്പോൾ ഇത് എങ്ങനെ വായിക്കും ചേച്ചിയുടെ ചേച്ചിയുടെ അടുത്തത് അവർ അവർ അതിനെ ഉടെ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ എഴുതാം അവർ അവരുടെ എങ്ങനെയാണ് അവർ അവരുടെ അവരുടെ അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന ഈ നാമത്തോടൊപ്പം കൃത്യമായ ഉടേ ചേരുമ്പോൾ അത് എങ്ങനെ മാറുന്നുവെന്ന് ഒന്നുകൂടി നോക്കിക്കേ അവൾ അവളുടെ അമ്മ അമ്മയുടെ അനുജത്തി അനുജത്തിയുടെ ചേച്ചി ചേച്ചിയുടെ അവർ അവരുടെ നോക്കിക്കേ അവൾ എന്താണ് അവളുടെ ഉടുപ്പ് അല്ലേ അവൾ ഉടുപ്പ് എന്ന് പറയില്ല അവളുടെ അമ്മയുടെ സാരി അതുപോലെ അനുജത്തിയുടെ ബുക്ക് അനുജത്തി അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അവിടെ പദങ്ങൾ രണ്ട് പദങ്ങൾ തമ്മിൽ വന്നാൽ അത് ആ അതിന് അർത്ഥം കാണില്ല അപ്പൊ നോക്കിക്കാം അമ്മ അമ്മ സാരി എന്താണ് രണ്ട് പദങ്ങളാണ് തന്നിരിക്കുന്നത് ഈ പദങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ അമ്മ സായി ഇങ്ങനെ ആ ഒരു അർത്ഥവും ഇല്ലാതെ രണ്ട് പദങ്ങൾ മാത്രം തരുമ്പോൾ അതിനെ അർത്ഥപൂർണമാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ചേർത്ത് എഴുതാൻ എന്താണ് നാമത്തോടൊപ്പം പ്രത്യേകം ചേർത്ത് അതിനെ ഒരു ഒന്നാക്കി എഴുതുമ്പോൾ അതിന് അർത്ഥം കിട്ടും നോക്കിക്കേ അമ്മ സായി എന്ന് പറയുമ്പോൾ ഈ പദങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും നമുക്ക് തോന്നുന്നില്ല അല്ലേ എന്നാൽ ഈ അമ്മ എന്ന വാക്കിനോടൊപ്പം ഉടെ എന്ന പ്രത്യേകം ചേർത്ത് എഴുതി നോക്കിക്കേ അപ്പോൾ അതിന് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് അമ്മയുടെ അമ്മയുടെ സാരി കണ്ടോ അതാണ് പ്രത്യേകം ചേരുമ്പോൾ ആ ഒരു വാക്യത്തിന്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്നത് കണ്ടോ ഒന്നിലധികം വാക്കുകൾ ചേരുന്നതാണ് വാക്യങ്ങൾ അല്ലെ ഒന്നിലധികം വാക്കുകൾ ചേരുമ്പോഴാണ് വാക്യങ്ങൾ ഈ വാക്യങ്ങളെ നാമവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി നാമത്തോടൊപ്പം ചേർക്കുന്നതാണ് പ്രത്യേകങ്ങൾ അപ്പോൾ ഇവിടെ അമ്മ സാരി എന്നീ രണ്ട് വാക്കുകൾ തന്നു ഈ വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അത് ഒരു അർത്ഥമുള്ള വാക്യമായി മാറാൻ വേണ്ടി അവിടെ ഉടെ എന്ന പ്രത്യയം ചേർത്തു അപ്പോൾ നോക്കിക്കേ അമ്മ സാരി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പദങ്ങളെ ഈ ഉടെ ചേർത്തപ്പോൾ അതിൻ്റെ അർത്ഥം മാറിയതുണ്ടോ അമ്മയുടെ സാരി ഇതെന്തായിരുന്നു അമ്മ സാരി ഒരു ചേർച്ചയില്ലായിരുന്നു അല്ലേ ഇപ്പോഴോ സാരിക്ക് അവകാശിയായി ആരുടെ സാരിയാ അമ്മയുടെ സാരി അതുപോലെ നോക്കിക്കേ ആന ആന എന്നൊരു നാമം ആന വായ് എന്താണ് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ ആന വായ് ഇവിടെ നമുക്ക് ഇടയ്ക്ക് പ്രത്യേകം ചേർത്ത് നോക്കിക്കേ ആന വായ് എന്നത് മാറ്റി പ്രത്യേകം ഉടെ ചേർത്ത് നോക്കിക്കേ ഉടെ ചേർത്ത് പോയി ഉടെ എഴുതും ആനയുടെ വായ് കേട്ടോ ഇങ്ങനെ പദങ്ങളെ തമ്മിൽ എന്താണ് അർത്ഥമുള്ളതാക്കാൻ വേണ്ടിയാണ് പ്രത്യേകം ചേർക്കുന്നത് ആന വാൽ യാതൊരു ബന്ധവും തോന്നിക്കില്ല ഇങ്ങനെ എഴുതിയാൽ അല്ലെ എന്നാൽ അവിടെ ഒരു പ്രത്യേകം ചേർത്തപ്പോഴോ ആനയുടെ വാൽ നമ്മളിവിടെ എഴുതിയത് ഏതാണ് ഉടെയാണ് കേട്ടോ ഉടേ അല്ല ഉടെ ആനയുടെ വാൽ അതുപോലെ അടുത്തത് അവൾ അവൾ സാരി
അവളുടെ സാരി എങ്കിൽ അടുത്ത എന്താണ്? ഇപ്പൊ നോക്കിക്കേ, നിങ്ങൾ നിങ്ങൾ കുട്ടി നിങ്ങൾ കുട്ടി നമ്മുടെ മുമ്പിൽ കുറച്ച് പേര് ഒരു കുഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ കുട്ടി. അപ്പോൾ അതിന് അവിടെ ഒന്നും മനസ്സിലാവില്ല. എന്നാൽ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് നിങ്ങളുടെ കുട്ടി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അല്ലെ? അപ്പോൾ ഇവിടെ പ്രത്യേകം ചേർത്തന്നെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ കുട്ടി. അപ്പൊ മനസ്സിലായോ? അവൾ സാരി എന്നത് മാറ്റി അവളുടെ സാരി. അടുത്തത് നിങ്ങൾ കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി. അതുപോലെ ആന ബാൽ, അവിടെ പ്രത്യേകം ചേർത്തപ്പോൾ അത് എന്തായി? ആനയുടെ ബാൽ. അടുത്തത് അതുപോലെ ഇനി ഇതുപോലെ കുറേ പദങ്ങൾ നിങ്ങൾ കണ്ടെത്തി നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അനിയനുണ്ട്, വാവയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അച്ഛൻ്റെ ഷർട്ട് അല്ലെ, അച്ഛൻ്റെ എന്താണ് പേഴ്സ്, അമ്മയുടെ സാരി. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതെന്താണ് അമ്മയുടെ സ്ലൈഡ്, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിക്കേ. അതുപോലെ ചേട്ടൻ്റെ ഷർട്ട്, ചേച്ചിയുടെ എന്താ, ചേച്ചിയുടെ പാവാട. അങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞു നോക്കിക്കേ. വാവയുടെ ഉടുപ്പ്, എല്ലായിടത്തും പ്രത്യേകം വരും, എൻ്റെ ഉടേ വരും എന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ സാധനങ്ങൾ കാണുമല്ലോ വീട്ടിൽ, നിങ്ങൾ പറയില്ലേ അത് എൻ്റെ ബാഗ്, അത് എൻ്റെ ഉടുപ്പ്, അത് എൻ്റെ പേന, അത് എൻ്റെ പെൻസിൽ, എൻ്റെ സ്കെയിൽ, ഇങ്ങനെ പറയില്ലേ. അതോ ഞാൻ സ്കെയിൽ, ഞാൻ പെൻസിൽ, ഞാൻ ബുക്ക്, അങ്ങനെയാണോ പറയുന്നത്? അല്ല അല്ലേ. എൻ്റെ ബാഗ്, അത് എൻ്റെ ബാഗ്, അത് എൻ്റെ ബുക്ക്, അത് എൻ്റെ പേന. നിങ്ങൾ ക്ലാസ് റൂമിൽ പറയില്ലേ അത് എൻ്റെ എറേസർ പറയില്ലേ. അവിടെ ഞാൻ എറേസർ എന്നാണോ പറയുന്നത്? അല്ല, അവിടെയാണ് എൻ്റെ വരുന്നത് അല്ലേ. അതുപോലെ ഉടേയും ചേർത്ത് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ, അവരുടെ, ചേച്ചിയുടെ അല്ലേ. അങ്ങനെ ഒരു ഏതൊരു വാക്യമായാലും അത് നാമത്തോടൊപ്പം ചേരണമെങ്കിൽ അവിടെ പ്രത്യയം ചേരണം. അടുത്ത് നോക്കിക്കേ. അവർ, അവർ, അവർ വാഹനം, അവർ വാഹനം, അവർ വാഹനം. ഇവിടെ വാഹനമുണ്ട്, ഇവിടെ കുറച്ച് പേരുണ്ട്. നമ്മളൊരാളോട് പറയുവാണ് ആ വണ്ടി ആരുടെയാന്ന് ചോദിക്കുന്ന ഒരാൾ. അപ്പം നമ്മൾ പറയണം അവർ വാഹനം. ശരിയാണോ? അത് ശരിയാവണേ എങ്ങനെ പറയും? എങ്ങനെയായിരിക്കും പറയുന്നത്? അവിടെ ഉടേ ചേർത്ത് പറഞ്ഞു നോക്കിക്കേ. അവർ, ആ അവരുടെ വാഹനം, അവരുടെ, അവരുടെ വാഹനം. ഉടേ എന്ന പ്രത്യേകം ചേർന്നപ്പോൾ അത് മാറി അവരുടെ വാഹനം. മനസ്സിലായോ? പിന്നെ അതുപോലെ അടുത്തത് ചേച്ചി, ചേച്ചി സാരി, ചേച്ചി സാരി. ഇതെഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ചേച്ചിയുടെ സാരി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ചേച്ചിയുടെ സാരി, ചേച്ചിയുടെ സാരി. എന്താ ഇങ്ങനെ പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നാമത്തോടൊപ്പം ചേർക്കുന്ന പ്രത്യയങ്ങളാണ് എൻ്റെ ഉടേ. ഇനിയുണ്ട് വേറെ പ്രത്യയങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇത്രയും മാത്രം പഠിക്കാം. എൻ്റെയും ഉടേയും മനസ്സിലായ എങ്ങനെയൊക്കെയാണെന്ന്, ഇപ്പോൾ ഏതൊക്കെയാണ് എൻ്റെ ചേർത്തത്, നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഞാൻ, എൻ്റെ, അവൻ എങ്ങനെയാണ്, അവൻ്റെ, അച്ഛൻ, അച്ഛൻ്റെ, അനുജൻ, അനുജൻ്റെ, പിന്നെ അവൾ. ഞാൻ ഒരു അവൾ എന്നതിൻ്റെ എന്ന നാമത്തോടൊപ്പം ഏത് കൃത്യമാണ് വരുന്നത്? ഇൻ്റെ വരോ ഉടേ വരോ? ഇവിടെ ഉടേയാണ് വരുന്നത്. അപ്പോൾ എന്താണ്? അവളുടെ അമ്മ, അമ്മയുടെ, അനുജത്തി, അനുജത്തിയുടെ. മനസ്സിലായോ? ഇത് നമുക്കിത് വെച്ചിട്ട് പൂരിപ്പിക്കാനുള്ള നോക്കാം. ഡാഷ് സാരി, ബ്രാക്കറ്റിൽ അമ്മ, അമ്മ, അമ്മയുടെ, അമ്മ, അമ്മയുടെ,
അടുത്തത് ആന അയ്യോ ഡാഷ് വാൽ ബ്രാക്കറ്റിൽ ആന പിന്നെന്താ ആനയുടെ പിന്നെ അടുത്തത് ഡാഷ് കുട്ടി എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തത് ഡാഷ് സാരി ബ്രാക്കറ്റിൽ ചേച്ചി ചേച്ചി ചേച്ചിയുടെ അടുത്ത നോക്കിക്കേ വാൽ ആന ആനയുടെ ആന എന്ന് എഴുതുവോ ആനയുടെ എന്ന് എഴുതുവോ ഇത് ആന എന്നേ ഉള്ളൂ ഇവിടെ പ്രത്യേകം ഒന്നും ചേർന്നിട്ടില്ല അല്ലെ എൻ്റെ ഇവിടെ ഒന്നും ചേർന്നിട്ടില്ല എന്നാൽ ഇവിടെ ഇവിടെ ചേർന്നിട്ടുണ്ട് ആനയുടെ ഇപ്പോൾ ഏതാ എഴുതുന്നത് ആനയുടെ വാൽ ആനയുടെ വാൽ അടുത്ത നോക്കിക്കേ കുട്ടി ിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് വായിച്ചോക്കുക ഏത് ഏത് പദമാണ് അക്ഷരങ്ങൾ നോക്കി വായിക്കുക നിങ്ങൾ ഇത് നിങ്ങളാണ് ഇതോ നിങ്ങളുടെ നിങ്ങളുടെ ഇവിടെ എന്താ എഴുതുന്നത് നിങ്ങൾ കുട്ടി എന്ന് എഴുതുവോ നിങ്ങളുടെ കുട്ടി എന്ന് എഴുതുവോ നിങ്ങളുടെ കുട്ടി എന്നതാണ് ശരിയായത് അപ്പൊ നമ്മളിവിടെ എഴുതുന്നത് ഏതാണ് നിങ്ങളുടെ എന്ന് എഴുതണം നിങ്ങളുടെ നിങ്ങളുടെ കുട്ടി ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായോ ഇന്ത്യ ഇവിടെ എങ്ങനെയൊക്കെയാണ് ചേർക്കേണ്ടത് അടുത്തത് സാരി ചേച്ചി ചേച്ചിയുടെ ഏതാണ് ശരിയായത് ചേച്ചി എന്നതിലൂടെ പ്രത്യേകം ഒന്നും ചേർന്നിട്ടില്ല അല്ലെ നാമം ഒന്നും ചേർന്നിട്ടില്ല നാമത്തിനോടൊപ്പം പ്രത്യേകം ചേർന്നിട്ടില്ല ഒരു നാമം മാത്രമേ ഉള്ളൂ ചേച്ചി ചേച്ചി എന്നിവിടെ എഴുതിയത് എനിക്ക് ശരിയാണ് ഈ വാക്യം പൂർത്തിയാവോ ചേച്ചി സാരി ആ വാക്യം പൂർണ്ണമല്ല പൂർണ്ണമാകണമെങ്കിൽ നാമത്തോടൊപ്പം പ്രത്യയം ചേരണം പ്രത്യയം ചേർന്ന ഏതാണ് ചേച്ചിയുടെ ചേച്ചിയുടെ സാരി ചേച്ചിയുടെ സാരി അപ്പൊ മനസ്സിലായോ ഇങ്ങനെ ഈ രീതിയിലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം കേട്ടോ അപ്പോ ഡാഷ് സാരി അമ്മ അമ്മയുടെ അമ്മയുടെ സാരി ആനയുടെ വാൽ നിങ്ങളുടെ കുട്ടി ചേച്ചിയുടെ സാരി ഉണ്ടോ അതെല്ലാം നാമത്തോടൊപ്പം പ്രത്യയങ്ങൾ വന്നിട്ടുണ്ട് മനസ്സിലായോ എങ്ങനെ എഴുതും അടുത്തത് അനുജൻ അനുജൻ അടുത്തത് അനുജത്തി അനുജത്തി അടുത്തത് അവൻ അവൾ അവൻ അവൾ അച്ഛൻ അച്ഛൻ അമ്മ ചേട്ടൻ
ചേച്ചി അവർ കുഞ്ഞ് ഇങ്ങനെ കുറേ നാമങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ പ്രത്യയങ്ങളിൽ ഏതാണ് ഇതിനോടൊപ്പം ചേർത്ത് എഴുതേണ്ടതെന്ന് ഒന്ന് പറഞ്ഞേ. ഞാൻ എന്ന ഈ നാമത്തോടൊപ്പം ഇന്ത്യയാണോ ഉടയാണോ വരുന്നത്? ഞാൻ എന്ന പ്രത്യയത്തോടൊപ്പം നമ്മൾ പഠിച്ചത് ഇന്ത്യയാണോ ഉടയാണോ, ഉടയ ചേർത്ത് എഴുതാൻ പറ്റില്ല അല്ലേ. ഞാൻ എന്ന പദത്തോ നാമത്തോടൊപ്പം ഇന്ത്യയെ വരും. ഇന്ത്യ ചേരുമ്പോൾ അതിനെ എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ എന്ന പ്രത്യയത്തോടൊപ്പം ഇന്ത്യ ചേരുമ്പോൾ അത് എഴുതുന്നത് എൻ്റെ, എൻ്റെ എന്നാണ് എഴുതുന്നത് കേട്ടോ. അടുത്തത് അനുജൻ. അനുജൻ എന്ന നാമത്തോടൊപ്പം ഇന്ത്യയാണോ ഇവിടെയാണോ വരുന്നത്? അനുജൻ, അനുജൻ്റെ, ഇന്ത്യ എന്ന പ്രത്യയമാണ് അവിടെ വരുന്നത്. അനുജൻ്റെ, അനുജൻ, അനുജൻ്റെ. അതുപോലെ അടുത്തത് അനുജത്തി. എന്ത് വരും? ഇന്ത്യയാണോ ഇവിടെയാണോ? അനുജത്തി, അനുജത്തിയുടെ, അനുജത്തി, അനുജത്തിയുടെ, അനുജത്തിയുടെ. മനസ്സിലായോ? അനുജത്തി, അനുജത്തിയുടെ. അവൻ ഇന്ത്യയാണോ ഇവിടെയാണോ? അവൻ, അവൻ എന്ന നാമത്തോടൊപ്പം ചേരിടുന്ന പ്രത്യയം ഏതാണ്? ഇന്ത്യയാണോ ഇവിടെയാണോ? ഇന്ത്യ എന്ന പ്രത്യയമാണ് അവൻ എന്ന നാമത്തോടൊപ്പം ചേർക്കേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? അവൻ അവൻ്റെ, അവൻ അവൻ്റെ. എങ്കിൽ അവളോ? അവൾ അവളുടെ, അവൾ അവളുടെ, അവളുടെ. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ. നിങ്ങളുടെ വീട്ടിലെ ചേച്ചിയോ ബാബയോ പിന്നെ അമ്മയൊക്കെ ഉള്ളപ്പോൾ അവരൊക്കെ എന്തെങ്കിലും സാധനമൊക്കെ എടുക്കുമ്പോൾ അത് പോയി നിങ്ങൾ വാങ്ങിച്ചു അത് എൻ്റെയാ എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ചേർന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് അറിയില്ല. എന്തൊരു സാധനം എടുത്തിട്ട് അത് അമ്മയുടെയാ എന്ന് പറയില്ലേ. നമ്മളിതൊക്കെ സാധാരണ സംസാര ഭാഷയിൽ വരുന്നതാണ്. അടുത്ത് നോക്കിക്കേ, അച്ഛൻ. എന്താണ് അച്ഛൻ? ഒരു പേഴ്സ് എടുത്തിട്ട് ചേച്ചി ഇങ്ങോട്ട് പേഴ്സ് എടുക്കുവാണ് നിങ്ങൾ പറയില്ലേ. അത് അതിൻ്റെ പേഴ്സാ? അച്ഛൻ്റെ, ഇന്ത്യ എന്ന പ്രത്യേകമാണ് വരുന്നത്. അച്ഛൻ്റെ, പിന്നെ സാരി. ആരുടെ സാരി? അമ്മ, അമ്മയുടെ, അമ്മയുടെ, അമ്മ, അമ്മയുടെ. അടുത്തത് ചേട്ടൻ. ചേട്ടൻ വീട്ടിൽ നമ്മൾ പോലെ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആരുടെ ബൈക്കാന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? അത് ചേട്ടൻ്റെ, ചേട്ടൻ്റെ, ഇന്ത്യ എന്ന പ്രത്യേകമാണ് വരുന്നത്. ചേട്ടൻ്റെ. ചേച്ചി. എന്താണ് ചേച്ചി? ഏതെങ്കിലും പേന എടുത്തിട്ട് നമ്മൾ പറയില്ലേ അത് ആരുടെ പേനയാ? ചേച്ചിയുടെ പേനയാണ്. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ചേച്ചി, ചേച്ചിയുടെ, ചേച്ചി, ചേച്ചിയുടെ. അവർ, അവർ, അവരുടെ. അവർ ഏത് പ്രത്യയമാണ് വരുന്നത്? ഉടേ എന്ന പ്രത്യയമാണ് വരുന്നത്. ഉടേ ചേരുമ്പോൾ എഴുതുന്നത് അവരുടെ. ചേർത്ത് എഴുതുമ്പോൾ ഊ അല്ല അവിടെ വരുന്നത് കേട്ടോ. ആ ഊന് പോലുള്ള ചിഹ്നം ചേർത്താണ് എഴുതുന്നത് അവർ, അവരുടെ, അവരുടെ, അവരുടെ. കുഞ്ഞ് അങ്ങനെ എഴുതാം. കുഞ്ഞ് നമ്മുടെ വീട്ടില് പാവയൊക്കെയാണ് പറയാം. പാവ അതാരുടെ പാവയാ? ഇന്ത്യ പ്രത്യേകമാണ് അവിടെ വരുന്നത് അല്ലേ. കുഞ്ഞിൻ്റെ പാവ, കുഞ്ഞിൻ്റെ ഉടുപ്പ് അല്ലേ, കുഞ്ഞിൻ്റെ പൗഡർ അങ്ങനെ പറയില്ലേ. കുഞ്ഞ്, കുഞ്ഞിൻ്റെ, കുഞ്ഞ്, കുഞ്ഞിൻ്റെ. അപ്പോൾ ഓരോ നാമത്തിനോടൊപ്പം ചേരേണ്ട പ്രത്യയം ഏതാണെന്ന് മനസ്സിലായോ? അതെങ്ങനെ വായിക്കുമെന്ന് മനസ്സിലായോ? നോക്കിക്കേ, ഞാൻ, എൻ്റെ. അനുജൻ, അനുജൻ്റെ. അനുജത്തി, അനുജത്തിയുടെ. അവൻ, അവൻ്റെ. അവൾ, അവളുടെ. അടുത്തത് അച്ഛൻ, അച്ഛൻ്റെ. അമ്മ, അമ്മയുടെ. ചേട്ടൻ, ചേട്ടൻ്റെ. ചേച്ചി, ചേച്ചിയുടെ. അവർ, അവരുടെ. കുഞ്ഞ്, കുഞ്ഞിൻ്റെ. ഇത് വെച്ച് നമുക്ക് വാക്യങ്ങൾ എഴുതാം അല്ലേ. വാക്യങ്ങൾ എഴുതാം, വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് നിങ്ങൾ വായിക്കണം കേട്ടോ.
ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നോക്കിക്കേ, ഞാൻ എൻ്റെ, അവൻ അവൻ്റെ, അച്ഛൻ അച്ഛൻ്റെ, അനുജൻ അനുജൻ്റെ, അവൾ അവളുടെ, അമ്മ അമ്മയുടെ, അനുജത്തി അനുജത്തിയുടെ. ഇനി താഴെ തന്നിരിക്കുന്നത് വായിക്കാനാണ്, വായിക്കാൻ പഠിക്കാം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അപ്പോൾ അത് വായിക്കാൻ പഠിക്കണ്ടേ? ഒന്ന് വായിക്കാൻ പഠിക്കാൻ നമുക്ക്. നമ്മളിപ്പോൾ പഠിച്ച അതേ വാക്യങ്ങൾ തന്നെയാണ്, നമ്മളൊന്ന് വായിക്കാൻ പഠിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞ് മാറ്റിൽ സെൻഡ് ചെയ്യണം.
ആരൊക്കെയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ എത്ര ചെടികളുണ്ട്, വീട്ടിൽ പിന്നെ ചേട്ടനുണ്ടോ ചേച്ചിയുണ്ടോ അമ്മ അച്ഛൻ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം തിരക്കണം. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നെല്ലാം തിരക്കി മേഡത്തിന് സെൻഡ് ചെയ്യുമോ, നിങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് മേഡത്തിന് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പാടിക്കേ. എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട് വീട്ടിൽ. പിന്നെ വേറെ ആരൊക്കെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ബാക്കി പാടണം കേട്ടോ. എന്താണ് എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട്. നമുക്കൊക്കെ നമ്മുടെ വീട് ഇഷ്ടമല്ലേ, എന്ത് ഇഷ്ടമാണ്, എന്ത് നല്ല വീടാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിലും മുറ്റത്തൊക്കെ പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ, പല പല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ്. നിങ്ങളുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടോ വീട്ടിൽ? എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട് വീട്ടിൽ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇതിൻ്റെ ബാക്കി നിങ്ങൾ പാടി മേഡത്തിന് വോയിസ് റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ ചെയ്താൽ ഇനി നമുക്ക് ഈ പാഠം തീർന്നു. ഇതിൻ്റെ എക്സസൈസും വേറെ ഒരു പാഠവും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.